മഴ പെയ്തു. അപ്പം അവനോട് കയറാൻ പറഞ്ഞു. അപ്പം അവൻ ഇതുവഴി അപ്പുറം സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു കുറേ നേരം നമ്മൾ പറഞ്ഞു കയറി കയറി വന്നു. വെള്ളം നമുക്കറിയാമല്ലോ, ഇങ്ങനെ അപ്പോഴേക്കും ഇവ പിന്നെ പിന്നെ അവിടെ കൂടെ വന്ന് കല്ലിലിങ്ങനെ പിടിച്ച് വെള്ളം കുറച്ചുകൂടെ കൂടി അവൻ്റെ പിടിച്ചും. നമ്മുടെ എല്ലാവരുടെയും ആവശ്യം ആ മനുഷ്യജീവൻ തിരിച്ചു കണ്ടെത്തുക എന്നുള്ളതാണ്. അതിവിടെ സൂചിപ്പിച്ചതുപോലെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരുണ്ട്, റെയിൽവേ കൊടുത്തിട്ടുള്ള കരാറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വർക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്ന് വർക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നില്ല, അല്ലാതെ തന്നെ അവർ വർക്കിൻ്റെ ഭാഗമായി ഇറങ്ങിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കരാർ എടുത്തിട്ടുള്ള ജീവന അതിൻ്റെ ഒരു ചുമതലപ്പെട്ട ഒരാളുണ്ടാവുമല്ലോ, അവരോടുകൂടി സംസാരിക്കാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അന്വേഷിക്കണം. എത്രയും പെട്ടെന്ന് ആ ജീവൻ രക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ആവശ്യം. അതിൽ ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സുമായി സംസാരിച്ചിട്ടില്ല ഞാൻ, ബാക്കി റെയിൽവേയുമായി ബന്ധപ്പെട്ട സംസാരമാണ് നടത്തിയിട്ടുള്ളത്. മൂന്ന് പേരായിരുന്നു ഇറങ്ങിയിരുന്നത്, അതിലൊരാളെയാണ് കാണാതില്ലാതെന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ബാക്കി കാര്യങ്ങൾ അവരുമായി സംസാരിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്.